അച്ഛൻ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ പഠിപ്പിച്ച പോർഷനെ പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ അയച്ച ലെസൺ പറഞ്ഞത് മാനീസ് ഓഫ് മർസേവറീസ് ആയിരുന്നു. നമുക്കത് കാണാനും ലെസൺ വായിക്കാനും സമയം കിട്ടി എന്ന് വിശ്വസിക്കട്ടെ. ഇഫ് യു ആർ ബിസി വിത്ത് എക്സാംസ് ഓർ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് ദ സ്കൂൾ, ജസ്റ്റ് പേ അറ്റൻഷൻ ടു ദി സൺഡേ സ്കൂൾ ലെസൺസ് ലേറ്റർ ഓൺ, ബട്ട് ഡോണ്ട് ഫോർഗെറ്റ്, ഡോണ്ട് ഇഗ്നോർ. പ്രേ വെൽ, ബി ഫോക്കസ്ഡ്, ബി ഡിറ്റർമിൻഡ്. ഇവൻ ദോ ഇറ്റ് വിൽ അപ്പിയർ ടഫ് ഇൻ ദ ബിഗിനിങ്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഈസിയർ വെൻ യു പുട്ട് യുവർ മൈൻഡ് ആസ് വെൽ ആസ് പുട്ട് ഓൾ യുവർ ടെൻഷൻസ് ആൻഡ് കൺഫ്യൂഷൻസ് ബിഫോർ ഗോഡ്. അപ്പോൾ നല്ല പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണെങ്കിൽ ഏത് ക്ലാസ്സിൻ്റെയും ഒരു ടഫ്നെസ് നമുക്ക് വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുള്ള അത്തരം സംശയമില്ല. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ, നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ചല്ലാതെ ഇച്ചിരി വ്യത്യാസം വന്നാണ് ഈ വർഷം ഈ ദിവസം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. യൂണിറ്റ് ഫൈവിലെ ലെസൺ 21 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിനിസ്ട്രേഷൻ ഓഫ് ഫ്രാക്ഷൻ, കൺസൈനേഷൻ ആൻഡ് കമ്മിഷൻ. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്, സെൻറ് ജോൺ 6:55 and 56 നമ്മൾ വായിക്കുന്നുണ്ട്. ഫോർ മൈ ഫ്ലഷ് ഇസ് ഫുഡ് ഇൻ ഡീഡ് ആൻഡ് മൈ ബ്ലഡ് ഇസ് ഡ്രിങ്ക് ഇൻ ഡീഡ്. ഹി ഹൂ ഈറ്റ്സ് മൈ ഫ്ലഷ് ആൻഡ് ഡ്രിങ്ക്സ് മൈ ബ്ലഡ് അബൈഡ്സ് ഇൻ മീ ആൻഡ് ഐ ഇൻ ഹിം. ഇതാണ് സെൻറ് ജോൺ ചാപ്റ്റർ 6:55-56 പറഞ്ഞിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും യേശുക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങൾ അല്ലെങ്കിൽ ഹോളി ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഹോളി യൂക്രിസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യത്തെ പറ്റിയും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോങ്ങിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത്. നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തുപതേനുകൾ. ആ തുപതേനുകൾ വായിച്ചതിന് ശേഷം ഒരു പാട്ട് കേൾക്കുന്നുണ്ട്, അൻപുടുവാനെ നിൻവാതിൽ എന്ന പാട്ട്. അപ്പോൾ ഈ പാട്ട് പാടുന്ന ആ പർട്ടിക്കുലർ ടൈമിൽ ഹോളി മദ്ബഹായ്ക്കുള്ളിൽ നമ്മൾ കാണാതെ എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് നടക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ നോക്കുന്നത്. വിശുദ്ധ തുപതേനുകൾ വായിച്ചതിന് ശേഷം മറ ഇടുന്നതിന് ശേഷമാണ് ഈ പാട്ട് പാടുന്നത്. ഹോളി കുർബാന ഇൻ എ കൺസൈസ് ഫോം ഈസ് ടെലിംഗ് അസ് ഓൾമോസ്റ്റ് ലൈക്ക് ഡെയിലി സിംബോളിക്കലി വട്ട് എവർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഹാപ്പൻഡ് ഫ്രം ജീസസ് ബർത്ത് to his resurrection. When we attend a holy kurbana, everyone, the living, the departed and the future are all together participating in the holy kurbana. ee paata nammal ellarum kooda chernu chollunnathu orikkalum oru tarathilulla mudakkam varthi koodathaanu. chila special occasions, chila special days il same tune lulla chila special songsum paadarundu. iniyana nammade title like varunu ee paattu paadna time ennu parnal ഇറ്റ്സ് എ ടൈം ഫോർ ടൈറ്റിൽ ശ്രദ്ധിക്കുക, മിനിസ്ട്രേഷൻ ഓഫ് ഫ്രാക്ഷൻ കൺസൈനേഷൻ ആൻഡ് കമ്മിഷൻ. ഇച്ചിരി കൺഫ്യൂഷൻ വന്നേക്കാം അല്ലേ. ഫ്രാക്ഷൻ ചെറുപ്പം മുതലേ മാത്സിനകത്ത് റെഗുലറായിട്ട് കേൾക്കുന്ന ടൈമാണ് ഫ്രാക്ഷൻ. കൺസൈനേഷൻ കൺഫ്യൂഷൻ ഉണ്ടല്ലേ. കമ്മിഷൻ ഒട്ടും കേട്ടിട്ടില്ലായിരിക്കും. നമുക്ക് നോക്കാം. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഇൻ ടു പീസസ്. കൺസൈനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ മീനിങ് ഹാൻഡ് ഓവർ ഓർ ഡെലിവർ. മൂന്നാമത്തേത് കമ്മിഷൻ. എന്താണ് കമ്മിഷൻ? കമ്മീഷൻ ആണെങ്കിൽ പിന്നെ നമ്മൾ കേട്ട് കാണാതിരിക്കാം. ഇത് കമ്മീഷനല്ല, ആർക്കെങ്കിലും കിട്ടുന്ന ഒരു റിവാർഡല്ല. ഇറ്റ് ഈസ് കമ്മിഷൻ എന്നാൽ രണ്ട് വേർഡ്സ് ചേർത്ത് ജോയിൻ ചെയ്തുണ്ടാക്കിയതാണ്. മിക്സിങ് ഓഫ് ടു ഡിഫറെൻ്റ് തിങ്സ്. അപ്പോൾ ഇതിൻ്റെ മൂന്ന് പാർട്ട് എന്തൊക്കെയാണ്? ഫ്രാക്ഷൻ, കൺസൈനേഷൻ ആൻഡ് കമ്മിഷൻ. ഫസ്റ്റ് പാർട്ട് ഫ്രാക്ഷൻ. എന്താണ് ഇവിടെ ഫ്രാക്ഷൻ ചെയ്യുന്നത്? അപ്പം മുറിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ മലയാളം പാട്ട് പറഞ്ഞ കണ്ണിപ്പിൻ്റെ ശുശ്രൂഷ. കണ്ണിപ്പ് എന്നാൽ അപ്പം ഖണ്ണമാക്കുക, എന്നാൽ പീസാക്കുക. അങ്ങനെ നമ്മൾ ഹോളി കുർബാന റിസീവ് ചെയ്യുന്നതിന് വേണ്ടി അപ്പം ഖണ്ണിക്കുന്നതിൻ്റെ സമയമാണ് ഈ പാട്ട് പാടുന്നത്. അപ്പം മുറിക്കുന്നതിന് ഇത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ? നമുക്ക് ആർക്കും ചിന്തിക്കാൻ കാര്യമാണ്. അച്ഛൻ സാധാരണ ചെയ്യുന്നതിൻ്റെ തൊട്ട് അപ്പം ചെറിയ ചെറിയ പീസ് എത്ര പേരുണ്ടോ അതനുസരിച്ച് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചാൽ പോരെ. അല്ല, അതിന് ചെറിയ ഇതല്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഹോളി കുർബാനയ്ക്ക് 4 പാട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടേക്കിംഗ് വിച്ച് ഇൻക്ലൂഡ്സ് പ്രിപ്പറേറ്ററി മിനിസ്ട്രേഷൻസ്, അതിന് വേണ്ട പ്രിപ്പറേഷൻസ്, ഹോളി കുർബാനയ്ക്ക് മുമ്പുള്ള പ്രിപ്പറേഷൻസ്. രണ്ടാമത്തെ പാർട്ട്
blessing, which indicates the ministration performed by the priest standing on the altar step. അത്ര നേരം തഴന്നുണ്ടായിരുന്നു, എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്നു. From this moment onwards, the priest is standing on the altar step. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, മിനിസ്ട്രേഷൻ മൂന്നാമത്തെ പാർട്ട്, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡാണ്. ഈ സമയത്താണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അൻപുടയാണ് എന്നുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഗീതങ്ങൾ ചൊല്ലുന്നത്. നാലാമത്തതാണ് ഗിവിങ്, അത് ഹോളി കുർബാന വിശ്വാസികൾ കൊടുത്തുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ദർ ആർ ത്രീ ബെനഡിക്ഷൻസ് ഇൻ ദി ഹോളി കുർബാന. രണ്ടാമത്തെ ബെനഡിക്ഷൻ കഴിഞ്ഞിട്ടാണ് അൻപുടയാനെന്നുള്ള പാട്ട് ചൊല്ലുന്നത്. ഇനി ബെനഡിക്ഷൻസിൻ്റെ ഒരു കോമൺ കാര്യങ്ങളൊന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് രണ്ട് ബെനഡിക്ഷൻസും ഇറ്റ് ഈസ് ഡൺ ഇൻ ദ നെയിം ഓഫ് ഹോളി ട്രിനിറ്റി. എന്നാൽ സെക്കൻഡ് ബെനഡിക്ഷൻ ഈസ് ഗിവൺ ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം ബെനഡിക്ഷൻസ് മൂന്ന് എണ്ണം ഉള്ളതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ പേരിലുള്ള ബെനഡിക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ബെനഡിക്ഷൻ മാത്രമാണ്. കാരണം യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുക, അതിനുവേണ്ടി സ്പെഷ്യൽ പ്രേയേഴ്സ് ചൊല്ലുകയും ചെയ്യുന്നൊരു സമയമാണ് ഈ അൻപുടുവനെ എന്ന പാട്ട് നമ്മൾ വിശ്വാസികൾ ചൊല്ലുന്ന സമയം. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വേഴ്സസ് ഉണ്ട്, അത് നമ്മൾ വീട്ടിൽ വായിക്കേണ്ടതാണ്. അത് ഫസ്റ്റ് കൊരിന്ത്യൻ 16:23 ആൻഡ് ഗലേഷ്യൻസ് 6:18. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ബെനഡിക്ഷനാണ്. അതിനുശേഷം ചൊല്ലുന്ന ഈ പാട്ടിന് പറഞ്ഞിരിക്കുന്ന പേര് കാത്തലിക് ഹിം എന്നാണ്. പേര് കേട്ടാൽ കാത്തലിക് ചർച്ചസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വേണ്ട. ഇതിൻ്റെ ആക്ച്വൽ മീനിങ് ജനറൽ പ്രെയർ എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കാത്തലിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ യൂണിവേഴ്സലാണ്. അപ്പോൾ യൂണിവേഴ്സലുള്ള എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥനയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കാത്തലിക് ഹിം എന്നുള്ളതിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ജനറൽ പ്രെയർ എന്നുള്ളത്. ഈ ഹിം അല്ലെങ്കിൽ ഈ ഗീതത്തിൻ്റെ തുടക്കം എന്താണ്? അൻപുടയോനെ എന്ന് പറഞ്ഞാൽ അർത്ഥം, അൻപെന്ന് പറഞ്ഞാൽ അർത്ഥം സ്നേഹം. ഉടയോൻ ലോഡ് എന്ന് പറഞ്ഞാൽ ലവിങ് ലോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെറുതെ ചൊല്ലുകയല്ല, ദിസ് സോങ് ഈസ് ടു ബി സങ് മെഡിറ്റേറ്റീവ്, എന്ന് പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. വി ഹാവ് ടു സബ്മിറ്റ് അവർ സെൽഫ് ഫുള്ളി ബിഫോർ ഗോഡ്. പണ്ട് കാലത്ത് കേട്ട ശരിയാണെങ്കിൽ ആ സമയത്താണ് നമ്മുടെ പിതാക്കന്മാർ നിർത്തി ഉണ്ടെങ്കിൽ കുർബാനയിൽ കുമ്പിടൽ അനുവാദമില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഒരു കുമ്പിട്ട പോലെ തല കുനിച്ച് നിന്ന് കണ്ണടച്ച് ചുറ്റുപാടുള്ള ഓരോ ശബ്ദങ്ങളും അവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരുന്നു അവർ ഈ പാട്ടിൽ പങ്കെടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ മെഡിറ്റേറ്റീവായിട്ടായിരിക്കണം നമ്മളും ഈ പാട്ട് പാടുന്ന സമയത്ത് നിൽക്കേണ്ടത്. സാധാരണ അൻപുടേൻ്റെ പാട്ട് അല്ലെങ്കിൽ ദൂതേൻ്റെ സമയമൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാനും ചിരിക്കാനും ഇച്ചിരി വിശേഷം പറയാനുള്ള സമയമായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദിസ് ഇസ് എ ടൈം വി ഹാവ് ടു സിങ് ദ ഹിം മെഡിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഒൺലി വിത്ത് നോട്ട് യുവർ പേരൻസ് ഓർ ഫ്രണ്ട്സ്, ഇറ്റ് ഷുഡ് ബി ഒൺലി വിത്ത് യുവർ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഒരു സംശയമില്ല, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ ആ സമയത്ത് ശ്രദ്ധ ഡൈവേർട്ട് ആകുന്നത്. ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ നാളെ തൊട്ട് അല്ലെങ്കിൽ വെൻ എവർ യു ഗെറ്റ്സ് എ ചാൻസ് ടു അറ്റൻഡ് ദി ഹോളി കുർബാന യു വിൽ നെവർ ബി ഡൈവേർട്ടഡ് ഇൻ തോട്ട്സ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മിയർലി എ ടൈം ഇൻ വിച്ച് ദ ലോർഡ്സ് ബോഡി ഈസ് ബ്രോക്കൺ. വളരെ അലേർട്ടായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ശരീരം പാർട്ട് പാർട്ടായിട്ട് മുറിക്കുകയാണ്. സിമ്പിൾ കാര്യമല്ല, യേശുക്രിസ്തുവിൻ്റെ ശരീരം പാർട്ട് പാർട്ടായിട്ട് മുറിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് അനുഭവിച്ച വേദന അത് ഈ ശരീരത്തിനെ സിഗ്നിഫൈ ചെയ്യുന്ന, ഇപ്പം മുറിക്കുന്ന സമയത്ത് അത് മുറിക്കുന്ന പട്ടക്കാരനുമുണ്ടാകും. ആ പട്ടക്കാരനുണ്ടാകുന്ന വേദനയെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം. പോട്ടെ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ കിടന്നുള്ള ഭയങ്കര സിവിയർ ടോർച്ചറിൻ്റെ വേദന നമ്മൾ ഇമാജിൻ ചെയ്യണം. ആ വേദനയെ ഒന്ന് റിഡ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ അതിനോടൊപ്പം നമ്മളും ഇൻവോൾവ് ആകുന്നത് കൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് മെഡിറ്റേറ്റീവ്ലി ആയിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. സോ ഐ തിങ്ക് നൗ യു ഹാവ് ഗോട്ട് എ മെയിൻ പോയിൻറ്റ്. ഇറ്റ്സ് എ ടൈം ദ ബോഡി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു പീസസ്. ഇമാജിൻ ഓഫ് ഹിസ് ടോർച്ചർ ആൻഡ് ഹിസ് പെയിൻ ആസ് വെൽ ആസ് ഇമാജിൻ
the pain or the mental condition of the priest who does that. രണ്ടും കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് ഇഗ്നോർ ചെയ്യാനോ ശ്രദ്ധയില്ലാതെ നിൽക്കാനോ നമുക്ക് പറ്റത്തില്ല. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഇറ്റ്സ് എ മോമെൻറ്റ് വി ബെഗ് മേഴ്സി ഫ്രം അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ക്രൂസിഫൈഡ് ഫോർ അവർ സേക്ക്. നമുക്ക് വേണ്ടിയാണ് കുരിശിൽ യേശുക്രിസ്തു മരിച്ചതെങ്കിൽ ആ വേദന പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങോട്ട് അതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റത്തില്ലെങ്കിൽ പോലും തിങ്ക്, ട്രൈ ടു ഇമാജിൻ, അങ്ങനെ വ്യക്തിയോടെ നമ്മൾ ശ്രദ്ധയോടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് ശ്രാപ്പികളെ കണ്ട യേശായ. ശ്രാപ്പികളെ കണ്ട യേശായക്കൊരു ബിബ്ലിക്കൽ ഒരു ബേസ് ഉണ്ട്. യേശയ 6:1-8 പ്രൊഫറ്റ് യേശയ ഒരു വിഷൻ കാണുന്നതിനെ പറ്റി പറയുന്നു. ഹി സോ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഏഞ്ചൽസ് വർഷിപ്പിംഗ് ഗോഡ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് കോഴ്സ്. ആൻഡ് വൺ ഓഫ് ദി ഏഞ്ചൽസ് ടുക്ക് എ ബേണിംഗ് സ്പ്ലിൻഡർ ആൻഡ് ടച്ച് ദ ലിപ്സ് ഓഫ് യേശയ. അതിനകത്തൊരു സിംബോളിക് മീനിംഗ് ഉണ്ട്, ഒരു ഇൻഡയറക്ട് മീനിങ് ഉണ്ട്. കാരണം വെൻ വി റിസീവ് ദ ഹോളി കുർബാന അവർ ബോഡി ആസ് വെൽ ആസ് മൈൻഡ് ഓൾസോ വിൽ ബി സാങ്ക്ടിഫൈഡ് ആൻഡ് പ്യൂരിഫൈഡ്. അപ്പം അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് വൈ ദ പ്രീസ്റ്റ് ഇൻസിസ്റ്റ് നോബഡി ആർ സപ്പോസ് ടു go out at that time, because that's the time we too are praising God Almighty Jesus Christ along with the seraphims. അതുകൊണ്ടാണ് സ്രാപ്പികളെ കണ്ട് യേശായ പോലെ നമ്മളും അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ അതിനകത്തൂടെ ഈ പാട്ടിൽ കൂടെ നമ്മളെ പഠിപ്പിക്കാം. മിനിസ്ട്രേഷൻ ഓഫ് ഫ്രാക്ഷൻ 2, 3, 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പറയാം. ദ പ്രീസ് ബ്രേക്സ് ദ ഹോളി ബ്രെഡ് കെപ്റ്റ് ഇൻ ദ പെയ്റ്റൻ ആൻഡ് ചാലിസ്. കാസായും പീലാസായും എന്നാണ് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ മിനിസ്ട്രേഷൻ്റെ സമയത്ത്, ഈ കർമ്മത്തിൻ്റെ സമയത്ത് 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ആസ് യൂഷ്വൽ നമ്മളിപ്പം പറഞ്ഞ പോലെ ഫ്രാക്ഷൻ ഓഫ് ദ ബ്രെഡ്. സെക്കൻഡ്, കൺസൈനേഷൻ ഓഫ് ദ ഹോളി ബ്രെഡ് വിത്ത് ദി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ചാലീസ്. ബോഡിയും ബ്ലഡും തമ്മിൽ മ്യൂച്വലി റിലേറ്റഡ് ആണ്. അതുപോലെ ഇവിടെ ബ്രെഡും വൈനും തമ്മിൽ മിക്സ് ചെയ്യണം, അതാണ് കൺസൈനേഷൻ. മൂന്നാമത്തേതാണ് കമ്മിഷൻ, കമ്മിഷൻ ഓഫ് ദി ബോഡി ആൻഡ് ബ്ലഡ്. ഈ മിനിസ്ട്രേഷൻ നടക്കുന്നത് വളരെ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ഡൺ സീക്രട്ടീവ്ലി. മധുവാഹിക്കകത്ത് നിൽക്കുന്നവർ മാത്രമേ കാണാറുള്ളൂ. ആ സമയത്ത് പട്ടക്കാരൻ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ദ പ്രീസ് റിസൈറ്റ്സ് എ പ്രെയർ ഓഫ് ചർച്ച് ഫാദർ ബർസ്ലീബി. ബർസ്ലീബി എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ അദ്ദേഹം എഴുതിയ ഒരു പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. അത് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രെയർ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ അനദർ ഡിക്ലറേഷൻ ഓഫ് ദി ക്രീഡ് ഓഫ് ദ ചർച്ച്. നമ്മൾ പറഞ്ഞു മാനസോയിക്കകത്ത് നമ്മൾ പഠിച്ചു ക്രീഡ് ഓഫ് ദ ചർച്ചാണ്. അപ്പോൾ ഫെയ്ത്ത് ഓഫ് ദ ചർച്ച് വീണ്ടും വീണ്ടും പരസ്യമായിട്ട് വിളിച്ചു പറയുന്നതാണ് മാനസോയും വിശ്വാസപ്രമാണമെങ്കിൽ ഈ മാർ ബർസ്ലീബിയുടെ പ്രാർത്ഥനയും ഇൻഡയറക്ട്ലി ക്രീഡ് ഓഫ് ദ ചർച്ചാണ്. വിശ്വാസം തന്നെ, വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിനുള്ള വിശ്വാസ പട്ടക്കാരൻ നമുക്ക് വേണ്ടി പറയുന്നു. വിശ്വാസത്തോട് ചൊല്ലുന്നുണ്ടേ പട്ടക്കാരനാണെങ്കിൽ പോലും യേശുക്രിസ്തുവിൻ്റെ ശരീരം ചെറിയ പീസായിട്ട് മുറിക്കുന്നതിൻ്റെ വേദന അനുഭവിക്കാതെ വിശ്വാസത്തോട് ചൊല്ലുകയാണ്. ഇറ്റ്സ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്കിംഗ് ദി ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗിവിങ് ഇറ്റ് ടു ദി ബിലീവേഴ്സ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോട് ചൊല്ലാൻ വേണ്ടി, അതൊന്നുകൂടെ ഉറപ്പിച്ച് ചൊല്ലാൻ വേണ്ടി ദി പ്രീസ് റിസൈറ്റ്സ് ദ പ്രെയർ ഓഫ് മാർ ബർസ്ലീബി. ഈ മിനിസ്ട്രേഷൻ നടത്തുന്നതിനോടൊപ്പം പട്ടക്കാരൻ രണ്ട് കാര്യങ്ങൾ കൺഫസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, through the crucifixion of Jesus Christ the word was broken and sacrificed for the salvation of humankind. യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടതോടുകൂടി ദൈവത്തിൻ്റെ വചനം മുറിക്കപ്പെട്ടു, നമ്മളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായിട്ട് കാൽവറിയിൽ ബലിയായിട്ട് അർപ്പിക്കുകയും ചെയ്യും. ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. യേശു ക്രിസ്തു കുരിശിൽ മരിക്കുന്നു. സെൻറ്റ് ജോൺ ചാപ്റ്റർ 1 വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ജീസസ് ക്രൈസ്റ്റ് വാസ് വേർഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ശരീരത്തെ മുറിച്ച് നൽകുന്നതിനോടൊപ്പം തന്നെ വേർഡ് ഓഫ് ഗോഡൂടെ മുറിക്കപ്പെടുന്നു. ബ്രെഡ് ഫ്രാഗ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ബേസിക് റീസൺ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും അയൽക്കൂട്ട് സ്വതന്ത്രമായിട്ട് വീട്ടിലേക്ക് പോകത്തക്ക രീതിയിൽ ഉള്ള വലുപ്പത്തിലാണ് അത് മുറിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ് ഹാസ് ടു ബി ഇൻ്റർപ്രറ്റഡ് ആസ് പെർ ദി ചർച്ച് ഫാദേഴ്സ് ആസ് പെർ ദ ഡോക്ടറിൻസ് ആസ് പെർ ദ ഡോക്മാസ് ഓഫ് ദ ചർച്ച്. ചർച്ച് ഫാദേഴ്സ് പഠിപ്പിച്ചതനുസരിച്ച് ബേസിക് ഡോക്ടറിൻസ് അനുസരിച്ചാണ് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പണ്ടുകാലം മുതലേ നമ്മളെ പഠിപ്പിച്ചിരുന്ന
നമുക്ക് അനുഭവത്തിൽ ചെന്ന് ചർച്ച് ഫാദേഴ്സ് അത് തിരുമേനിവരാകാം അച്ഛന്മാരാകാം ചിലപ്പോൾ അയ്യമേനുകളും കണ്ടേക്കാം. ഇവർക്ക് അത് പഠിപ്പിക്കാൻ അവകാശമുണ്ട്. സഭ പറഞ്ഞ രീതിയിൽ ശരിയായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ അപ്പം മുറിക്കുന്നതിന് അതിനെപ്പോലൊരു ബേസിക് രീതിയുണ്ട്. അതുപോലുള്ള ബേസിക് രീതിയിലാണ് ദ വേർഡ് ഓഫ് ഗോഡ് ഓൾസോ ഈസ് ടു ബി ബ്രോക്കൺ ആൻഡ് ഗിവൺ ടു ദി ബിലീവേഴ്സ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ബോഡി ആൻഡ് സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദോ സെപ്പറേറ്റഡ് അറ്റ് ഡെത്ത് ഗോഡ് ഹെഡ് വാസ് വിത്ത് ഹിസ് ബോഡി ആൻഡ് സ്പിരിറ്റ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണത്തോടുകൂടി ബോഡിയും സ്പിരിറ്റും സെപ്പറേറ്റഡ് ആയെങ്കിലും ദൈവം ഈ ശരീരത്തിനോടും ആത്മാവിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിനോടും ആത്മാവിനോടൊപ്പമാണ്. മരിച്ചു കഴിഞ്ഞു, ശരീരം മണ്ണിനടിയിൽ അല്ലെങ്കിൽ കല്ലറയ്ക്കകത്ത് അടക്കപ്പെടുന്നു, ആത്മാവ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനോടും ശരീരത്തിനോടൊപ്പം പിതാവായ ദൈവം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ് ഓഫ് ദി എൻ്റയർ ക്രിയേഷൻ. ശ്രദ്ധിക്കണം, കുരിശിൽ മരിച്ചപ്പോൾ നമുക്കറിയാം കുരിശിൽ മരിച്ച സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. നമ്മൾ പാപം ചെയ്തവരാണ്. പാപം ചെയ്തവരായ നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു, ഇടത്ത ഭാഗത്ത് നിൽക്കുന്നു. പാപം ചെയ്തവർ ഇടത്ത ഭാഗത്ത് നിൽക്കുന്നു. നമ്മൾ ശരിയായ രീതിയിൽ പ്രാർത്ഥനയോടെയും സമർപ്പണത്തോടെയും പാപബോധത്തോടെയും ദൈവത്തിന് മുന്നിൽ പ്രവർത്തിക്കുകയാണ്. പ്രേ സബ്മിറ്റിംഗ് അവർ സെൽസ് വിത്ത് റിപ്പൻറ്റൻസ് ആൻഡ് വില്ലിങ്നെസ് ടു പ്യൂരിഫൈ അവർ സെൽഫ് വി വിൽ ബി മെയ്ഡ് പീപ്പിൾ ഓഫ് ദ റൈറ്റ്. എന്ന് പറഞ്ഞാൽ വലത്ത് ഇടതുവശത്ത് നിൽക്കുന്ന പാപികളായിട്ടുള്ള നമ്മളെ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ വഴി, നല്ല പ്രാർത്ഥന വഴി, സമർപ്പണം വഴി വലത്തേതിൻ്റെ മക്കളായിട്ട് തീർക്കണം. എന്ന് പറഞ്ഞാൽ ഇടത്തേതിൻ്റെ മക്കളായ പാപികളെ വലത്തേതിൻ്റെ മക്കളായ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറ്റുകയാണ്. വി സിനേഴ്സ് ഹു ആർ അറ്റ് ദ ലെഫ്റ്റ്, പീപ്പിൾ അറ്റ് ദ ലെഫ്റ്റ് are made sons of God and made people inclined to the right. നാലാമത്തേത്, യേശു ക്രിസ്തു കുരിശു മരണം വഴിയായിട്ട് റീകൺസൈൽഡ് ഹെവൻ ആൻഡ് എർത്ത്. അതോ ഇതിൻ്റെ അർത്ഥം എന്തു? റീകൺസൈലിംഗ് ഹെവൻ ആൻഡ് എർത്ത്. നമ്മൾ ഹെവൻ തന്നെ കണ്ടിട്ടില്ല, ഭൂമി തന്നെ മൊത്തം കണ്ടിട്ടില്ല. കാരണം യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ശരീരം ഇവിടെ മണ്ണിൽ അല്ലെങ്കിൽ കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിൽ പോലും ആഫ്റ്റർ ക്രൂസിഫിക്ഷൻ ഹി വാസ് റിസറക്റ്റഡ് ഓൺ ദ തേർഡ് ഡേ. പിതാവായ ദൈവം ദ ലോർഡ് ദ ഫാദർ സെൻഡ് ഹിസ് ഓൺലി സൺ ടു എർത്ത് ടു സേവ് ദ ഹോൾ മാൻകൈൻഡ്. അതുകൊണ്ടാണ് ഈ സീക്രട്ടായിട്ട് പറയുന്ന പ്രാർത്ഥന അവസാനിക്കുന്നത്, വി ബിലീവ് ഇൻ ആൻഡ് കൺഫസ് വാട്ട് വി ഹാവ് സെഡ്, വി അഫേം വാട്ട് ഹി ഹാവ് സെഡ്. ഇത്രയും നേരം നമ്മൾ കണ്ടതും കേട്ടതുമായി എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് വി അഫേം വാട്ട് വി ഹാവ് സെഡ്. നമ്മളത് ഏറ്റുപറയുകയും ചെയ്തു. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മളത് ഏറ്റുപറയുകയും ചെയ്തു. അത് പട്ടക്കാരൻ നമുക്ക് വേണ്ടി ചൊല്ലുകയാണ്. ദ പ്രീസ്റ്റ് റിസൈറ്റ്സ് ദാറ്റ് പെർട്ടിക്കുലർ പ്രെയർ വിത്ത് ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, വി ബിലീവ് ഇൻ ആൻഡ് കൺഫസ് വാട്ട് വി ഹാവ് സെഡ് ആൻഡ് വി അഫേം വാട്ട് വി ഹാവ് സെഡ്. ലിറ്റനീസ് എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ ലുത്തിനിയ എന്ന് പറയും. ലിറ്റനീസ് ആർ സപ്ലിക്കേഷൻസ് റിസൈറ്റഡ് ബൈ ദ ഡീക്കൻ ഫോളോയിങ് ദി കാത്തോലിക് ഹിമൻ. എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഷോർട്ട് പ്രാർത്ഥനകളുണ്ട്, അല്ലെങ്കിൽ അൻപുടേനെ ചൊല്ലിക്കഴിഞ്ഞാൽ മറ ഇട്ടുകൊണ്ട് തന്നെ ചൊല്ലുന്നു. ദ ചാൻസൽ ടിൽ ദാറ്റ് മൊമെൻറ്റ് ഈസ് വെയിൽഡ്. ബിഫോർ ദ ചാൻസൽ ഈസ് അൺവെയിൽഡ് ദി ഡീ ക്യാൻ സേ ലിറ്റനീസ്. ദീസ് പ്രേയേഴ്സ് ആർ ഡൺ ഫോർ ദ കൈൻഡ്നെസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹു ബിക്കേം എൻ ഓഫറിങ് ഓൺ ദ ക്രോസ്. യേശു ക്രിസ്തുവിനോട് കരുണയായിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, അതാണ് ലിറ്റനീസ്. ലിറ്റനി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ക്രൂസിഫിക്ഷൻ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഇനേബിൾഡ് അവർ റീ എൻട്രി ഇൻ ടു പാരഡൈസ്. നമ്മൾ പാരഡൈസിലായിരുന്നു എന്ന് എപ്പോഴായിരുന്നു? യെസ്, ഇൻ ദ ബിഗിനിങ് ആഡം ആൻഡ് ഈവ് വാസ് ഇൻ പാരഡൈസ്, അല്ലെങ്കിൽ ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. അവിടെ നമ്മൾ പുറത്താക്കപ്പെട്ടു. ദെൻ ബൈ ദി ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി ആർ ഗിവൺ റീ എൻട്രി ഇൻ ടു ദ പാരഡൈസ്. നമുക്ക് പാരഡൈസ് ലോസ്റ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ബിക്കോസ് ഓഫ് അവർ സിൻ. നമുക്കറിയാം എങ്ങനെ ആ സിൻ ഉണ്ടായത്, എവിടെ വെച്ചാണ് ഉണ്ടായത്. അവിടെ നമ്മൾ പുറത്താക്കപ്പെട്ടു. ബൈ ദിസ് വി ആർ ഗിവൺ എ റീ എൻട്രി ബാക്ക് ടു പാരഡൈസ്. ഇതെല്ലാം നമ്മൾ ഈ ഉത്സവ കുർബാനയിൽ ഓർമ്മിച്ചതിന് ശേഷം ഈ പ്രാർത്ഥന ഉൾപ്പെടെ എല്ലാ കാര്യവും നമ്മൾ നിർവഹിച്ചതിന് ശേഷം ഈ പാട്ട് പാടുന്നു, പ്രാർത്ഥന നിർവഹിക്കുന്നു. അതിനുശേഷം ദ ചാൻസൽ ഈസ് അൺവെയിൽഡ് എന്ന് മുമ്പേ പറഞ്ഞോട്ടെ, മാറ നീക്കുന്നു. ആൻഡ് ദെൻ വി പ്രിപ്പയർ
ടു റിസൈഡ് ദി ഗോ ലോർഡ്സ് പ്രയർ. അറിയാമോ, ഈ ലിറ്റനി കഴിഞ്ഞാൽ ഉടൻ തന്നെ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ടു റിസൈഡ് ദി ലോർഡ്സ് പ്രയർ. അവിടെയാണ് നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വേഴ്സസ് നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഹീബ്രൂസ് 10:19-22. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു. ഗലേഷ്യൻസ് 4:6-7. മിനിസ്ട്രേഷൻ ഓഫ് ഫ്രാക്ഷൻ കൺസൈനേഷൻ ആൻഡ് കമ്മീഷൻ എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഒന്നുകൂടെ പറയാൻ ശ്രമിക്കുകയാണ്. ഹോളി കുർബാനയ്ക്ക് 4 പാർട്ടാണുള്ളത്: ടേക്കിംഗ്, ബ്ലെസ്സിങ്, ബ്രേക്കിംഗ് ആൻഡ് ഗിവിങ്. അതിൽ നമ്മൾ പഠിക്കുന്ന മിനിസ്ട്രേഷൻ ഓഫ് ഫ്രാക്ഷൻ, ഫ്രാഗ്മെൻറ്റിങ് ഓഫ് ബ്രെഡ്, കൺസൈനേഷൻ, ഹാൻഡിങ് ഔട്ട് ഓർ ഡെലിവർ ദ ബ്ലഡ് ആൻഡ് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കമ്മിഷൻ, മിക്സിങ് ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ. 3 ബെനഡിക്ഷൻസ് ഉണ്ട്. 2 ബെനഡിക്ഷന് ശേഷമാണ് ഈ പാട്ട് ഉൾപ്പെടുന്ന ഭാഗം വരുന്നത്. ഈ ബെനഡിക്ഷൻ്റെ പ്രത്യേകത: ദിസ് ഇസ് ദി ഓൺലി ബെനഡിക്ഷൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദി അദർ ടു ആർ ഇൻ ദ നെയിം ഓഫ് ഹോളി സ്പിരിറ്റ്. അതിനുശേഷം കാതലിക് ഹിം 2 പാട്ടുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അൻപുടിയോനായി വാതിൽ, അല്ലെങ്കിൽ സ്ലാപ്പുകളെ കണ്ടേശായ. ആ സമയത്ത് ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മളൊരിക്കലും പള്ളിയിൽ നിന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ നിൽക്കാൻ നമ്മളാരും ആർക്കും അനുവാദം തന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ പാട്ട് ചൊല്ലുന്ന സമയത്ത് ഒരു സീക്രട്ട് പ്രെയർ ചൊല്ലുന്നുള്ളത് മാർ ബർസ്ലീബിയുടെ പ്രെയറാണ്. അത് ഇൻഡയറക്ട്ലി അത് സഭയുടെ വിശ്വാസ പ്രമാണത്തിന് ഇക്വലായിട്ടുള്ള ഒരു ക്രീഡ് തന്നെയാണ്, സഭയുടെ വിശ്വാസം ഉറപ്പിക്കുന്നതാണ്. പ്രവർത്തനയുടെ അവസാന വട്ടക്കാരൻ പറയുന്നത് വി ബിലീവ് ആൻഡ് കൺഫസ് എന്ന് പറയുന്നു. അതിനുശേഷം ലിറ്റിനെ ചൊല്ലുന്നു. ഫൈനലി ദിസ് പർട്ടിക്കുലർ സെക്ഷൻ കൺക്ലൂഡ്സ് ബൈ അസ് റിസൈറ്റിംഗ് ദി ലോർഡ്സ് പ്രെയർ. അപ്പോൾ ഈ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഫേസ് ടു ഫേസ് കണ്ട് പറയുന്നതിൻ്റെ അത്രയും ഒരു നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന തന്നെ അത്രയും ഒരു ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിതിനെപ്പറ്റി ഈ ചാപ്റ്റർ വായിച്ചതിന് ശേഷം ഡൗട്ട്സ് ചോദിക്കാതിരിക്കുക. ഈ വിശുദ്ധ കുർബാനയിലെ ഓരോ പോർഷൻസും സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം കൊണ്ട് പഠിച്ചാൽ പോലും തീരത്തില്ലെന്നാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്. റീഡ് ദി ടെക്സ്റ്റ് ബുക്ക് ട്വൈസ് ഓർ ത്രൈസ് ഓർ വിച്ച് അവർ നമ്പർ യു പ്രിഫർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വട്ട് അവർ തിങ്സ് മെൻഷൻഡ് ഇൻ ദിസ് വീഡിയോ ആൻഡ് ദെൻ ട്രൈ ടു റീഡ് ഇറ്റ് അഗെയിൻ ആൻഡ് ഓൾസോ റീഡ് ദി റിലേറ്റഡ് വേഴ്സസ് ഇൻ ദ ബൈബിൾ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്ലസ് യുവർ റിലേറ്റീവ്സ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഇത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷന് പറ്റിയ രീതിയിൽ പള്ളിയും സൺഡേ സ്കൂളും തുറക്കും എന്നുള്ള വിശ്വാസത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.